നമസ്കാരം. ഭൂമിയിലെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമങ്ങളിൽ ഒന്നാണ് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേളകൾ. വിശ്വാസത്തിൻ്റെ പേരിൽ ഒന്നായി നിന്നുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഓരോ കുംഭമേളകളും. ജ്യോതിഷവും ആത്മീയതയും ആചാരവും പാരമ്പര്യങ്ങളുമെല്ലാം ഒന്നിനൊന്ന് ചേർന്ന് നിൽക്കുന്നവയാണ് കുംഭമേളയും അതിൻ്റെ ആഘോഷങ്ങളും. ഈ വർഷം കുംഭമേള നടക്കുന്നത് പുണ്യനഗരമായ ഹരിദ്വാറിലാണ്. ഗംഗാനദിയുടെ തീരത്തായി നടക്കുന്ന കുംഭമേളയെക്കുറിച്ചും അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും നാം അറിയേണ്ടതുണ്ട്. ഭാരതത്തിലെ പുരാതനമായ ആഘോഷങ്ങളിലൊന്നാണ് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കുംഭമേള എന്ന ആഘോഷം. ഹരിദ്വാർ, അലഹബാദിലെ പ്രയാഗ്, നാസിക്, ഉജ്ജയിൻ എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുന്നത്. അർദ്ധ കുംഭമേള 6 വർഷത്തിലൊരിക്കൽ ഹരിദ്വാറിലും അലഹബാദിലും നടക്കുന്നു. ഒരിടത്ത് കുംഭമേള നടന്ന് 3 വർഷം കഴിഞ്ഞായിരിക്കും അടുത്ത സ്ഥലത്തെ മേള നടക്കുക. ഹിന്ദു വിശ്വാസമനുസരിച്ച് പുണ്യനദികളിൽ ഇറങ്ങിയുള്ള സ്നാനം കുംഭമേളയുടെ പ്രധാന ആകർഷണമാണ്. കുംഭമേള നടക്കുന്നത് പുണ്യനദിയുടെ തീരങ്ങളിലായിരിക്കും. ഹരിദ്വാറിൽ ഗംഗാനദിയും ഗംഗ യമുന സരസ്വതി നദിയുടെ സംഗമം പ്രയാഗിലും ഗോദാവരി നദിയുടെ സാന്നിധ്യം നാസിക്കിലും ക്ഷിപ്ര നദിയുടെ സാന്നിധ്യം ഉജ്ജയിനിലും കാണാം. ഐതിഹ്യ കഥകളുമായി ബന്ധപ്പെട്ടാണ് കുംഭമേള കൊണ്ടാടാറുള്ളത്. പാലാഴി മദനത്തിൽ ലഭിച്ച അമൃതമായി ഗരുഡൻ പറന്നുയർന്നപ്പോൾ അതിൽ നിന്നും 4 തുള്ളികൾ ഭൂമിയിലേക്ക് പതിച്ചു. പ്രയാഗ്, ഹരിദ്വാർ, ഉജ്ജയിൻ, നാസിക് എന്നിടങ്ങളിലാണ് അമൃതിൻ്റെ തുള്ളികൾ വീണത്. ഈ സംഭവത്തിൻ്റെ ഓർമ്മയിലാണ് കുംഭമേള ആഘോഷിക്കുന്നതെന്നാണ് വിശ്വാസം. 629 645 ഇടയിൽ ഭാരതം സന്ദർശിച്ച ഹുയാങ് സാങ് എന്ന പ്രശസ്ത ചൈനീസ് സഞ്ചാരികളുടെ കുറിപ്പിലാണ് ലോകം കുംഭമേളയെക്കുറിച്ച് ആദ്യമായി അറിയുന്നത്. ഗംഗാനദിയുടെ തീരത്ത് നടക്കുന്ന ഹരിദ്വാർ കുംഭമേള വിശ്വാസികളും സഞ്ചാരികളും കാത്തിരിക്കുന്ന വലിയ ആഘോഷമാണ്. 2021 ഏപ്രിൽ 1 ഹരിദ്വാർ കുംഭമേളയ്ക്ക് തുടക്കമാകും. മുൻവർഷങ്ങളിൽ മാസങ്ങളോളം നീണ്ടു നിന്നിരുന്ന കുംഭമേളകളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് മേള ആഘോഷിക്കുന്നത്. കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് 28 ദിവസമാണ് ഹരിദ്വാർ കുംഭമേള നീണ്ടു നിൽക്കുക. സാധാരണയായി കുംഭമേളയിലെത്തി പുണ്യനദിയിൽ മുങ്ങിക്കുളിച്ചാൽ പാപമോചന ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഇതിനായാണ് കൂടുതൽ ആളുകളും മേളയ്ക്കായി എത്തുന്നത്. അതിൽ തന്നെ ചില പ്രത്യേക ദിവസങ്ങൾ വളരെ പ്രാധാന്യമറിയിക്കുന്നവയുമാണ്. മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ പ്രത്യേക ദിവസങ്ങളിൽ മുങ്ങിക്കുളിച്ചാൽ പ്രത്യേക ഫലങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം. 3 പ്രധാന ദിവസങ്ങൾ 2021 ഹരിദ്വാർ കുംഭമേളയ്ക്കുണ്ട്. ആചാരപരമായ സ്നാനവുമായി ബന്ധപ്പെട്ടാണ് ഈ 3 ദിവസങ്ങൾ ആഘോഷിക്കുന്നത്. ആദ്യത്തേത് സോമവതി അമാവാസ്യ എന്നറിയപ്പെടുന്നത് ഏപ്രിൽ 12 രണ്ടാമത്തേത് ഏപ്രിൽ 14 വരുന്ന ബൈസാഖിയാണ്. മൂന്നാമത്തേത് പൗർണമി ദിനമായ ഏപ്രിൽ 27. അതേസമയം കോവിഡ് പകർച്ചവ്യാധി ഇതുവരെ അവസാനിച്ചിട്ടില്ലാത്തതിനാൽ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും ഈ സമയത്ത് പാലിക്കണമെന്ന് ഉത്തരാഖണ്ഡ് സർക്കാർ വിശ്വാസികളോടും മേളയ്ക്ക് എത്തുന്നവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാസ്ക് ധരിക്കുന്നതും സാമൂഹിക അകലം പാലിക്കുന്നതും നിർബന്ധമാക്കിയിട്ടുമുണ്ട്. ഗംഗയിൽ സ്നാനത്തിനായി ഇറങ്ങുമ്പോൾ ശുചിത്വത്തിനും വൃത്തിക്കും പ്രാധാന്യം നൽകുവാനും ശ്രദ്ധിക്കണം. പരിസരം മലിനമാക്കാതിരിക്കുക. വെള്ളത്തിൽ തുപ്പുന്നത് നിർബന്ധമായും ഒഴിവാക്കിയിട്ടുണ്ട്. റോഡ്, ട്രെയിൻ, വിമാനയാത്ര എന്നിവയിലൂടെ ഹരിദ്വാറിൽ എളുപ്പം എത്തിച്ചേരാം. ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷൻ രാജ്യത്തെ എല്ലാ പ്രധാന നഗരങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരേന്ത്യയിലായാലും ദക്ഷിണേന്ത്യയിലായാലും ധൈര്യത്തിൽ ഇവിടേക്ക് ട്രെയിൻ മാർഗം വഴി എത്തിച്ചേരാം. ഡെറാഡൂണിലെ ജോളി ഗ്രാൻഡ് വിമാനത്താവളമാണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം. അവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ സമയമെടുക്കും ഹരിദ്വാറിലെത്തുവാൻ. റോഡ് വഴിയും ഹരിദ്വാറിൽ എത്തിച്ചേരാൻ കഴിയുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.